അപ്പാപ്പയാണ്. അപ്പൊ ഞാനും ചെറുക്കാനും ഞാനും ചെറുക്കാനും കൂടെ പോയിട്ട് നമുക്ക് കിട്ടിയ മീനാണ് ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ. അവർക്കത് ആറ്റിയമ്പലിയോ ഇത് കണ്ട ഈ ആറ്റിയമ്പലിനെ വലിപ്പം കണ്ട ഈ കരിമീനെക്കാട്ടും വലുതാ നീ നല്ല പടാറൻ ടേസ്റ്റാ കേട്ടാ. ആറ്റിയമ്പലി വറുക്കാനൊക്കെ അടിപൊളി സാധനം നല്ല മാംസക്കനം കൂടാണ്ട് അതിൻ്റെ വലിപ്പം കേട്ടാ നീ അല്ല നല്ല വലിപ്പമുണ്ട് ആറ്റിയമ്പലി. ഇത് മൂന്നെണ്ണം മൂന്നെണ്ണം ഇപ്പം കാണുന്നുള്ളൂ. അതേ കണക്ക് തന്നെ നീ നമ്മുടെ മുറിവയുടെ വലിപ്പം നോക്കിക്കേ. ഇതാണ് ഞാൻ തൂളിയാണെന്ന് വിചാരിച്ചത്. ഇത് നമ്മുടെ ആദ്യം കയ്യെ കെട്ടിയപ്പോഴേ തൂളിയാണെന്ന് വിചാരിച്ചത്. കാരണം തൂളിയുടെ ഒരു വലിപ്പം നോക്കും. ഇത് തൂളിയും കുറുവയും ഏകദേശം ഒക്കെ ഒരേപോലെ അല്ല ഇത് പിന്നെ ചെറിയൊരു പനിയുടെ ലക്ഷണമുണ്ട്. അതാണ് ചുമ വരുന്നത്. കുറുവയൊക്കെ നല്ല കുറുവയാണ് കേട്ടോ. ആറ്റിയമ്പല്ലിയുണ്ട് കുറുവയുണ്ട് ചെറുമീൻ നമുക്ക് നാലെണ്ണമുണ്ട്. നാലെന്ന് പറയാൻ വരുന്നില്ല മറ്റേ ഒരെണ്ണം ചെറുതാ ഇവൻ ഒരു രണ്ടേക്കരോളം കാണും. രണ്ടേക്കരാണ് അല്ല രണ്ടേക്കരമുണ്ട്. ഇതൊരു ഒന്നര കാണത്തുള്ളൂ. ഇതൊരു ഒന്നര രണ്ടര ഒന്നര അങ്ങനെയല്ല രണ്ടേകാലം ഒരു ഒന്ന് അറുന്നൂറ് ഒന്ന് എഴുന്നൂറുണ്ട്. ഇത് ഇത് ഒന്നേ കാലം വരും. അപ്പൊ ഇവരെ കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള മീനാണ്. ഇവരെ കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമ്മള് വള്ളാത്തൂരത്തേക്ക് പോകും. ഇനിയിപ്പോ ഒരു അരമണിക്കൂറിന്റെ യാത്രയുണ്ട്. അരമണിക്കൂറിന്റെ യാത്രയുണ്ട് നമുക്ക് വള്ളാത്തൂരത്തിൽ എത്താനായിട്ട്. അപ്പൊ നമ്മുടെ വള്ളാത്തൂരിൽ ചെന്നിട്ട് വേണം നമുക്ക് ഈ മീൻ കൊടുക്കാനായിട്ട്. നമുക്ക് വില കിട്ടുന്ന മീൻ എന്ന് പറയാനായിട്ട് ആ ചേർമീൻ മാത്രമേ ഉള്ളു. നമുക്ക് ഇത് ഈ കുറുവ നമുക്കൊരു 80 രൂപ 100 രൂപ വില കിട്ടുന്നുള്ളൂ. ഇത് ഒരു 40 രൂപ 30 രൂപ 20 രൂപ വിലയുള്ളൂ. ഇത് പിന്നെ എന്തുവാ കരിമീൻ ഒരു 400 രൂപ 350 രൂപ 6 ഇഞ്ച് അതേ ഉള്ളു. അല്ലാതെ വേറൊന്നും ഇല്ല. അപ്പം നമുക്ക് പള്ളാത്തൂരിൽ പോകാം. ഇതൊന്ന് കഴുകിട്ട് വേണം തലത്തിലേക്ക് പെറുക്കി ഇടാനായിട്ട്. വെള്ളം ഒഴിക്കുമ്പോ നല്ല വെള്ളിക്കണ്ട് നല്ലവണ്ണം ചെളിഞ്ഞ് വരുന്നതാണ്. നമുക്കേ കരിമീൻ എന്തുമാത്രം കിട്ടിയത് ഞാൻ കാണിച്ചുതരാം. ഈ തൂളിയും ചേർമീനും ഒന്ന് പെറുക്കി ഒന്ന് കലത്തി വരട്ടെ. അതുകൊണ്ട് കാണിച്ചു തരാം നമുക്ക് കരിമീൻ എല്ലാം വരാം. എല്ലാം ചെറിയ വള്ളത്തിൽ കിട്ടിയ കരിമീൻ എന്ന് പറയാനായിട്ട് വലുതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഓ അവൻ ചാടാനുള്ള ലക്ഷണമുണ്ട് ആ ചെറുമീൻ. നമുക്ക് ഇവനെ തന്നെ ആദ്യം ഇവൻ മയങ്ങിയതേ ഉള്ളൂ. ഇവനെ തന്നെ ഒന്ന് ആദ്യം എടുത്തിട്ടേക്കാം. അല്ലെങ്കിൽ ഇവൻ ചിലപ്പോൾ ചാടിയാ നമ്മളെ ആ ചാടിപ്പോവല്ലേ ആ കുറുവയും തൂളിയൊക്കെ ഒന്ന് വിറക്കിയിട്ട് കാണിച്ചാ കരിമീൻ എന്നാ ഉണ്ടെന്ന് കാണിച്ചാ. ഇത് അറിഞ്ഞില്ല കേട്ടാ. ഇത് അറിഞ്ഞില്ല കിട്ടുന്ന എന്തുവാ 15 രൂപ 20 രൂപ 30 രൂപ 40 രൂപ. മീൻ ഇല്ലാത്ത സമയത്ത് നമുക്ക് 50 രൂപ വരെ വില കിട്ടും. ഇപ്പം എന്ന് പറയുന്നത് ഒരുപാട്
പെരുവലക്കാരും വന്നിട്ടുണ്ട്. അത് കാരണം ഇനി ഒരുപാട് തൂളി കയറി വരുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് ഇതിന് വിലക്കുറവ് കേട്ടോ. മീൻ ടേസ്റ്റ് ഇല്ലാതെയല്ല, ഇതിന് മുള്ള് ശകലം കൂടുതലാണ്. മുള്ള് മുള്ള് ഒരുപാട് മുള്ളുണ്ട് ഇതിൻ്റെ മാംസത്തിലെ. അതുകൊണ്ടുള്ള കുഴപ്പമുള്ളൂ. അല്ല ടേസ്റ്റിലൊന്നും ഒരു ഇതുമില്ല. ടേസ്റ്റ് എല്ലാം അട്ടിക്കൊണ്ടേ. ഇനി ഒരു കാ മണിക്കൂറത്തെ യാത്രകളും പള്ളാത്തുരുത്തിയിട്ടല്ല. നമ്മുടെ സൗകര്യം ദേ ഇവിടെ വല വെക്കണം. ഇതേ വല വാളയാടിയല്ലോ, വാളയാടിയല്ലോ. കക്കാവരു കേട്ടോ. പള്ളാത്തുരുത്തി വന്നു കേട്ടോ. അത് ചേട്ടാ ഇന്നല്ല ഐറ്റമല്ല, പച്ചക്കറി. ഓ പച്ചക്കറി എങ്ങനെ? പച്ചക്കറി എങ്ങനെ? നമുക്കൊരു വീഡിയോ ഒക്കെ പിടിച്ചിടാം. അതെ അങ്ങനെ നമ്മുടെ സാധനത്തിനല്ല, വീഡിയോ പിടിച്ച് യൂട്യൂബിൽ അങ്ങോട്ട് ഇടാം. അതെ എങ്ങനെ സാധനം? എങ്ങനെ സാധനം? ഇഞ്ചി, അല്ലി നാരങ്ങ, ഉരുളക്കിഴങ്ങ്, അതെല്ലാം ഉണ്ട്. അതെല്ലാം കാണുന്നുണ്ട്. ഈ കടല എങ്ങനെയാ നിങ്ങൾക്ക്? ഹായ് ഫ്രണ്ട്സ്, അപ്പാപ്പയാണ്. അപ്പം നമ്മളെ ചേർമീൻ തൂക്കാൻ നേരത്ത് നമ്മുടെ ക്യാമറ ഓണല്ലായിരുന്നു. നമ്മുടെ ചേർമീൻ നാല് കിലോ ഉണ്ടായിരുന്നു. ൂരിയിലോ
ഒരു ഒന്നര കിലോ ഒന്ന് നൂറ് ഒരു കിലോ പൊടി കിലോ എങ്ങനെയാണ് അല്ല ഇത് എവിടെ എവിടെ കൊണ്ടുവരുന്നത് ഇടുക്കി എന്ന് പറഞ്ഞ അപ്പൊ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞേണ്ട മീനെല്ലാം കൊടുത്ത് അപ്പം വന്ന ചിന്തയാ അപ്പൊ ഞങ്ങള് കുളിക്കാൻ പോവുക അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരാ ബൈ ബൈ.